ഞാൻ പറഞ്ഞല്ലേ നല്ല ടാലന്റ് ഉള്ള ഒരു സിംഗർ ഇവിടെ എത്തിക്കൂ എന്നുള്ള കാര്യം. വെൽ, ഹി ഈസ് എ ഷുവർ ഷോട്ട് വിന്നർ. മീറ്റ് മിസ്റ്റർ രൺവിജയ്. That's good. All the best. All the best. വളരെ നീണ്ട ലൈനാണല്ലോ. വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുവാണെന്ന് തോന്നി പോവാ. എടാ റൺവി, എന്തൊക്കെയുണ്ട്? സുഖാണോ? ഇങ്ങനെയൊക്കെ പോണു. താങ്ക് യു സോ മച്ച് യാർ, നീ പറഞ്ഞതുകൊണ്ടാ എനിക്ക് ഓഡിഷൻ എത്താൻ പറ്റിയത്. ഇതെന്റെ ഭാര്യ ഗുഞ്ചൻ. സശ്രീകാൽ ചേട്ടാ. നമസ്കാരം ഏട്ടതി. ഐ തിങ്ക് ഏട്ടത്തിയോട് ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് അല്ലേ ഫോണില്. ബ്രോ, നമുക്കൊക്കെ ചാൻസ് കാണുവടാ, ക്രൗഡ് കൂടി വരുവാണല്ലോ. എന്തായാലും കോമ്പറ്റീഷൻ ടഫായിരിക്കും. പേടിക്കേണ്ട കാര്യമില്ല അനന്തു, നമുക്ക് നമ്മിൽ വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി. എന്റെ ബ്രോ, ഇതെന്തൊരു കോൺഫിഡൻസ് ആടാ. ഇത്രയും കോൺഫിഡൻസ് ഒക്കെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇവിടെ തകർത്തേന്. സീരിയസ് ആയിട്ട് എന്നാ ഞാൻ ഈ ക്യൂവിൽ നിൽക്കട്ടെടാ, കാണാം. നിങ്ങൾ ഇവിടെ നിന്നോളൂ, ഞാൻ കോമ്പറ്റീഷനിലൊന്നും പങ്കെടുക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ നിന്നോ. ഓ, താങ്ക് യു സോ മച്ച് ചേട്ടതി. അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്റെ ബൽദേവനെ വഴക്ക് പറഞ്ഞോ? എന്നിട്ട് നീ ഇപ്പോഴാണ് എന്നോട് പറയുന്നേ? അത് ശരി, നിക്കോട്ടോ, ഞാൻ ഇപ്പൊ നിന്നെ തിരിച്ചു വിളിക്കാം. ബൽദേവ, ഇതെന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നേ? ഒരു മോട്ടർ ഓടുന്നില്ല എന്ന് വെച്ച് വീര് നിന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വഴക്ക് പറഞ്ഞോ? അവൾ ആരാന്ന വിചാരം? അല്ല, അവൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അല്ലെങ്കിൽ തന്നെ ആ മോട്ടോർ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതൊന്നുമല്ലോ. പിന്നെ അവൾ നിന്നെ വഴക്ക് പറയുന്നു. അല്ലെങ്കിൽ തന്നെ എന്റെ തല പൊട്ടിപ്പോവാ. ഞാനൊന്നും സമാധാനായിട്ടിരിക്കണോ? തലക്ക് എന്താ പറ്റി ബൽദേവ? തലവേദന ഉണ്ടോ? നിന്നെ കണ്ട നല്ല ക്ഷീണം ഉണ്ടല്ലോ, എന്ത് പറ്റി? ഒന്നുമില്ല, ആ മോട്ടോർ ഒന്ന് നന്നാക്കേണ്ടി വന്നു. അതിന് നല്ല പണിയുണ്ടായിരുന്നു, അങ്ങനെ ക്ഷീണിച്ചാ. എന്റെ മോന് എന്താ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. കയ്യും മുഖവും ഒക്കെ കറുത്തിരുണ്ടിരിക്കണു. ആ പെണ്ണെന്റെ മോനെ കൊന്നടങ്ങുന്നു തോന്നുന്നല്ലോ. അവൾ എന്താ അവളെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നേ? അവളുടെ അമ്മ ഗ്രാമത്തിലെ പ്രസിഡന്റ് ആയതുകൊണ്ട് നിന്നെ തൊഴിലാളികളെ പോലെ നടത്തുന്നത് ശരിയാണോടാ? വിവരമില്ലാത്ത കഴുത, നീ ഇരിക്കെ, ഞാൻ രണ്ട് വർത്താനം പറഞ്ഞു. അമ്മയൊന്നും മിണ്ടാതിരിക്കാമോ? കൊറേ നേരമല്ലോ വീരക്കെതിരായിട്ട് പറഞ്ഞോണ്ടിരിക്കണു. ഞാൻ പോളി ഹൗസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ അത് എന്റെ മനസ്സ് പറഞ്ഞോണ്ടാ ചെയ്യണത്. അമ്മയ്ക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലുണ്ടല്ലോ, വെറുതെ എൻജിൻ സ്റ്റാർട്ട് ആക്കി നിർത്തിയിട്ട് അമ്മയുടെ ബാറ്ററി നശിപ്പിച്ചേണ്ട ആവശ്യമുണ്ടോ? ബൽദേവ, എന്റെ റബ്ബേ, അവൾ എന്റെ മോന് എന്ത് കൂടോത്രാണ് അവ കൊടുത്തിരിക്കുന്നത്? ഈ ബൽദേവ് ഉണ്ടല്ലോ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ പോലെ പിണങ്ങിക്കോളും. റബ്ബേ, ഇവന് ഞാൻ എന്ത് ചെയ്യും? എവിടെയായിരിക്കും അവൻ? ബൽദേവാ, ഡീ അവിടെ നിന്നടി. എങ്ങോട്ടാ മോന്തി പൊക്കി പിടിച്ചോണ്ട് പോണേ? വാസുരവല്ലിമേ, എനിക്ക് ബൽദേവായിട്ട് പോളി ഹൗസിന്റെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. ഒന്നവന് മുറിയിൽ പോയി കാണട്ടെ. വേണ്ട, നീ ഇപ്പൊ എങ്ങോട്ടും പോകുന്നില്ല. നിന്റെ വയറ് നിറഞ്ഞില്ലടി, സമാധാനം കിട്ടിയില്ലേ? എന്റെ മോനെ ഇത്രയേറെ ബുദ്ധിമുട്ടിക്കാൻ നീ അവന്റെ ആരാടി? ഏത് വകുപ്പിലാ നീ എന്റെ മോനെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവഹേളിച്ച സംസാരിച്ചത്? എന്നിട്ട് അവൾക്ക് തൃപ്തിയായിട്ടില്ല. അവനെ കൊണ്ട് വീണ്ടും എന്തെങ്കിലും പണി ചെയ്യിപ്പിക്കാനായിരിക്കും വലിഞ്ഞു കയറി വന്നിരിക്കുന്നത്. വലിമേ, വലിമേ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല, ആര് പണിയെടുപ്പിച്ചു? മതി മതി, വീരെ നിർത്തിക്കോ. നീ എന്റെ മുമ്പിൽ പാവം കളിച്ചിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞിലെ മുതലേ നീ ഏതാ സാധനമെന്ന് എനിക്ക് അറിയാവുന്നതാ. ശരിയാ, എന്റെ മോൻ ബൽദേവ് നേരെ നേറിയുള്ള ഒരു പാവ കൊച്ച. അതിനു വേണ്ടി നിന്റെ വളഞ്ഞ പൊളഞ്ഞ കാര്യങ്ങളിൽ അവനെ ചുറ്റി വരഞ്ഞ് അവനെ കൊണ്ട് മുതലെടുക്കാന്ന് നീ വിചാരിക്കണ്ട, കേട്ടോടി. എന്ത് കൂടോത്രാണ് അവ ചെയ്തു വെച്ചിരിക്കുന്നത്? അവനിപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ദേവീര, അവൻ പാവ, പക്ഷെ നിന്റെ കള്ളക്കളിയൊന്നും ഞാൻ കാണുന്നില്ലെന്ന് നീ വിചാരിക്കണ്ട, കേട്ടോ. വല്യമ്മയെ, ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് വല്യമ്മയ്ക്ക് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാ പോരെ.
അല്ല, ബൽദേവിനെ കൊണ്ട് ഞാൻ പണിയെടുപ്പിച്ചെന്ന് പറയാൻ മാത്രം ഞാൻ അങ്ങനെ എന്താ ചെയ്തു വല്യമ്മേ? ആ പിന്നെ അവന് ഞാൻ എന്തെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവൻ തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് വല്യമ്മേ. തെറ്റെപ്പോഴും എന്റെ മോന്റെ ഭാഗത്ത് തന്നെയാ. നീ തെറ്റൊന്നും ചെയ്യാറില്ലല്ലോ. നിന്നോട് അവൻ സൗമ്യമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാ അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. നീ വിരിച്ചിരിക്കുന്ന വല എന്താണെന്ന് ആ ചെക്കന് മനസ്സിലാവുന്നില്ല. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, ബൽദേവ് പാവം പിടിച്ചവനായിരിക്കാം, പക്ഷെ അവന്റെ ഈ അമ്മ അവന്റെ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ എപ്പോഴും അവന്റെ കൂടെ ഉണ്ടായിരിക്കുന്ന മറക്കണ്ട. ഇനി എന്റെ മോനെ മുതലെടുക്കാൻ നോക്കല്ലേ, അവനിൽ നിന്ന് നിനക്കൊരു കുന്തും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഇറങ്ങിപ്പോടി. എന്താ നിക്കുന്നേ? എന്ന ശരി വല്യമ്മേ, വല്യമ്മ പറയുകയാണെങ്കിൽ ഞാൻ പോയിക്കോളാം, പക്ഷെ ഞാൻ ബൽദേവിനെ ഇതുവരെ ഒരു കാര്യത്തിനും താഴ്ത്തിക്കെട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. അവനെ കൊണ്ട് തൊഴിലാളിയെ പോലെ ഞാൻ പണി എടുപ്പിച്ചിട്ടുമില്ല. വല്യമ്മ ഇത് പോളി ഹൗസിന്റെ ജോലിയല്ലേ, ഈ നാടിന്റെ ഗുണത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. ബൽദേവ് ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതുകൊണ്ട് ബൽദേവിന് നല്ല പേരെ കിട്ടു. അവന്റെയും കൂടെ ഉത്തരവാദിത്വം ഇത്. എനിക്കും മറ്റുള്ളവർക്കുള്ള ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ അവനും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അവനും ഇതിൽ പങ്കുചേരുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് വല്യമ്മയ്ക്ക് തോന്നുന്നെങ്കിൽ ഞാൻ പോയിക്കോളാം. വല്യമ്മേ ശശ്രീകാൽ. വല്യമ്മേ ഇല്ലില്ല, അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പാടില്ല. എന്റെ മോനെ അപമാനിച്ചവളെ വെറുതെ വിടാൻ പാടില്ല. ഇവളെന്റെ മോനെ നാണം കെടുത്തിയതുപോലെ ഇവളെ ഞാൻ എല്ലാരുടെ മുന്നിലും നാണം കെടുത്തു. ഈ നാട്ടുകാരുടെ എല്ലാം മുമ്പിൽ വെച്ച് ഞാൻ നിന്നെ ചെളിവാരി എറിയടി. എത്ര നേരായിട്ട് നിക്കുന്നതാ, ഇനി എത്ര നേരം കൂടി നിക്കേണ്ടി വരുമോ? ഇങ്ങനെയുള്ള ഓഡിഷനിലൊക്കെ ടൈം ഒത്തിരി എടുക്കാറുണ്ട്, നമുക്ക് വേറെ ഓപ്ഷനും ഇല്ലല്ലോ. ഇവിടെ കൂടിയിരിക്കുന്നവർ എത്ര പേരുണ്ടോ അവരുടെയൊക്കെ ലിസ്റ്റ് എനിക്ക് എത്രയും വേഗം വേണം. ഓക്കെ, ഇത് എത്ര നേരത്തെ കിട്ടുമോ അത്രയും നല്ലത്, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഹലോ ദേവൻ, ഹൗ ഡു യു ഡൂയിങ് ബ്രോ? ഹായ് റോഷൻ, പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ ഓക്കെ സർ. ഓഡിഷൻ ഇവനും വന്നിട്ടുണ്ടോ? ഹായ് റോഷൻ, അവസാനം നീയും എത്തിയല്ലേ. ഇനിമേ നൈസ് ടു മീറ്റ് യു. സെയിം ഹിയർ. അതൊക്കെ പോട്ടെ, എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? ഡോണ്ട് വറി, നിന്റെ ഓഡിഷൻ ഞാൻ മാക്സിമം ഫാസ്റ്റ് ആക്കാൻ ശ്രമിക്കാം. ഏയ് മാൻ, നമുക്കൊക്കെ ഈ ഓഡിഷൻ അത്യാവശ്യമാണോ? എല്ലാവർക്കും അറിയാമല്ലോ ദാറ്റ് ഐ ആം ദി ബെസ്റ്റ്. റോഷൻ, കോൺഫിഡൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഓവർ കോൺഫിഡൻസ് വേണ്ട കേട്ടോ. ഐ വിൽ സീ വട്ട് ഐ ക്യാൻ ഡു. ഓക്കെ, അതുവരെ നിനക്കും ഇല്ല എന്നെ നിൽക്കേണ്ടി വരും. ഓക്കെ, ആസ് യു സേ. ഓക്കെ. ചേച്ചി ചായ. വീര, നിനക്ക് ചായ വേണോ? വീര, വീര, എന്തു പറ്റി നിനക്ക്? ഏത് ലോകത്താ നീ? വാ വാ, എല്ലാരും വാ, കേറി വന്നേ. വരൂ വരൂ. ബാസുരി. ശശ്രീകാൽ ചേച്ചി. ശശ്രീകാൽ. എന്തു പറ്റി? എന്താ എല്ലാരും കൂടെ ഒരുമിച്ച് ഇവിടെ? എന്താ ബാസുരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗ്രാമത്തിലെ പ്രസിഡന്റ് തന്നെ ഇങ്ങനെ തുടങ്ങിയാ ഇവിടെ പിന്നെ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങൾ മാത്രമല്ലേ ഉണ്ടാവൂരത്നെ. എന്തായാലും ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സഹിക്കാൻ ഞാൻ തയ്യാറാവില്ല. എന്താ ബാസുരി, എന്താ കാര്യം, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത്? ജയചി, നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഗ്രാമത്തിലുള്ളവർക്ക് നിങ്ങളോട് ചിലത് ചോദിക്കാനുണ്ട്. ഉത്തരം തരേണ്ടത് രത്നയുടെ കടമയും കൂടിയാ. രത്നേ, നീ ഈ ഗ്രാമത്തിന്റെ പ്രസിഡന്റ് ആണല്ലോ, ഈ ഗ്രാമത്തിന്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരവാദിത്വം നിനക്കല്ലേ. വേണമെങ്കിൽ തൊഴിലാളികളെ വെക്ക്, അല്ലാതെ എന്റെ മോനെ തൊഴിലാളിയെ പോലെ പണിയെടുപ്പിക്കാൻ നിങ്ങൾ ആരാന്ന് എന്റെ ചോദ്യം. ഈ വീരയുടെ വാക്കും കേട്ട് എന്റെ മോൻ ഈ ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങിയപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവനെ താറടിക്കുക. നീ വേണ്ടാത്ത തോന്നിയാസങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് എന്റെ മോനെ താറടിക്കുന്നത് ഏത് വകുപ്പിലാ? ഒന്നും തിരിച്ചു പറയില്ല എന്ന് കരുതി എല്ലാ തെറ്റുകളും അവന്റെ തലേ വെക്കരുത്. ദേരത്നെ, നീ പ്രസിഡന്റ് ആണെന്ന് കരുതി മറ്റാരും നിന്റെ മുമ്പിൽ വാ തുറക്കില്ലായിരിക്കും, പക്ഷെ എന്നാ അങ്ങനെ കരുതണ്ട. എനിക്ക് പറയാനുള്ളതൊക്കെ മര്യാദക്ക് സംസാരിച്ചാ നിനക്ക് കൊള്ളാം. അല്ല, മനസ്സിലായില്ല, ആരെയാ നീ ഈ കുറ്റം പറയുന്നത്? കാര്യം എന്താണെന്ന് അറിയാതെ സംസാരിക്കരുത്. ശരിയാണ്, അപ്പൊ നിങ്ങൾക്കൊക്കെ ഒന്നും ചിന്തിക്കാതെ എന്ത് തോന്നി അസുഖം കാണിക്കാം, എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ കുറ്റം. ജയചി, കാര്യം എന്താണെന്ന് അറിയാവുന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? ഇക്കാര്യത്തില് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഇത് രത്നയ്ക്ക് നാട്ടുകാർക്കും ഇടയിലുള്ള പ്രശ്നം. അത് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്ക്.
എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ കുറ്റം പറയാൻ നീ ആരാ ബാസുരി? കൊള്ളാമല്ലോ. പ്രശ്നം ഗ്രാമത്തിൻ്റെതാണെങ്കിലേ ഞാനും നിന്റെ മോനെ പോലെ ഈ ഗ്രാമത്തിലെ മനുഷ്യത്തി തന്നെയാ. കാര്യങ്ങൾ അറിയാനുള്ള പൂർണ്ണ അവകാശം എനിക്കും ഉണ്ട്. ചേടാ, ഇവിടെ ആരും നിന്റെ മോനോട് ഞങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ പറഞ്ഞിട്ടില്ല. അവൻ അവന്റെ ഗ്രാമത്തിന് വേണ്ടി ചെയ്യുന്നതാ ഇതൊക്കെ. അതിന്റെ പേരിൽ ആരോടാ നീ വഴക്കുണ്ടാക്കുന്നത്? ജയജി, അത് പോളി ഹൗസിന് വേണ്ടി വാങ്ങിയിട്ടുള്ള അത്രയും സാധനങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഗ്രാമവാസികളിൽ നിന്ന് പിരിച്ചെടുത്തതാണല്ലോ. എന്നിട്ട് അതിൽ നിന്നും കാശടിച്ചു മാറ്റി കള്ളത്തരം കാണിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ എന്റെ മോന് കാശ് കുറച്ചാ കൊടുത്തത്. ഉള്ള പൈസക്കുള്ള സാധനം വാങ്ങിക്കാനല്ലേ അവന് പറ്റൂ. ഇനി ആ മോട്ടർ കേടായാലും അതിന് എന്റെ മോന്റെ തെറ്റെന്താ? ഏ, ചതി വഞ്ചന എല്ലാം നിങ്ങൾ ചെയ്യും. പൈസ അടിച്ചു മാറ്റുന്നത് നിങ്ങൾ, എന്നിട്ട് കുറ്റമുള്ളവൻ എന്റെ മോന്റെ മേൽ. മതി ബാസുരി, കാര്യങ്ങൾ അറിയാതെ വായി തോന്നുന്നത് പറയരുത്. എന്തൊക്കെയത്? ആരുടെ മേലെ കുറ്റം ആരോപിക്കുന്നത്? ഞാൻ പണം അടിച്ചു മാറ്റിയോ? അതും എന്റെ ഗ്രാമത്തിന്റെ. എന്തിന്? നമ്മുടെ ഇടയിൽ ഇപ്പോ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇനി ആ ബന്ധം മറന്നുകൊണ്ട് ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ദൈവേദി ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലത്. ആ പിന്നെ നിങ്ങളൊക്കെ വേറെ ഒരു പണിയില്ലേ നിങ്ങക്ക്? ഇവൾ പറയുന്നതും കേട്ടിങ്ങ് പോന്നല്ലോ. എന്നിട്ട് രത്നയെ ചോദ്യം ചെയ്യണം പോലും. ഇവക്ക് വട്ടു പിടിച്ചിട്ട് കാലം കുറയായി. നിങ്ങൾക്കും ബുദ്ധിയില്ലാണ്ടായോ? ഇത്രയും വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് രത്നം അറിഞ്ഞുകൂടുന്നുണ്ടോ? എന്റെ രത്ന പണം അടിച്ചു മാറ്റുമല്ലേ? നാണോ ഇല്ലല്ലോ ഇങ്ങനെ പറയാൻ. ജയേജി, ഈ പണം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാ. തേൻ നിറയ്ക്കുമ്പോ വിരല് നക്കാത്തവരാരുമില്ല. അത് ഇവിടുത്തെ ഗ്രാമവാസികൾക്ക് എല്ലാവർക്കും അറിയാം. മതി വലിമ, ഒന്ന് നിർത്ത്. നിങ്ങളുടെ മനസ്സിൽ ദേഷ്യം തീർക്കാൻ വേണ്ടി എന്റെ അമ്മയെ അവഹേളിക്കാൻ നിക്കരുത്. പിന്നെ ഇവിടെ ഇപ്പോ പണം മുക്കിയതാണല്ലോ പ്രശ്നം. എന്റെ അമ്മ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. എന്റെ അമ്മയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ തന്നെ ബൽദേവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ഇവിടെ വെച്ചെന്നെ കാര്യങ്ങൾ തെളിയിച്ചിട്ടെന്നെ കാര്യം. ബാസുരി, നീ എന്താ ഇവിടെ? എന്തു പറ്റി? എന്റെ മോനെ നാണം കെടുത്തിയവരോട് ചോദിക്കാൻ വന്നതാ ചേട്ടാ. കൂടെ നമ്മുടെ പ്രസിഡന്റിന്റെ കള്ളക്കളി ഒന്ന് പുറത്ത് കൊണ്ടുവരണമെന്നുണ്ട്. ഇപ്പൊ കാര്യം എന്തായാലും പഞ്ചായത്തിലുള്ളവരെല്ലാം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ച് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നല്ലത്. ബൈ ഗോഡ്, ഇനി ഈ പ്രശ്നം തരണമെങ്കിൽ ബൽദേവ് നേരിട്ട് ഇങ്ങോട്ട് വന്നേ മതിയാവും. ബാസുരി വല്യമ്മ, ഒരു കാര്യമില്ലാതല്ല ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നേ. രണ്ട് കുടുംബങ്ങൾക്കിടയിലുള്ള അകൽച്ച കൂടെ നീ ഒരു ഒറ്റ കാരണം മതി. ഇവന്റെ ഫോൺ പിണങ്ങാനും ഇതല്ല സമയം. ഒന്ന് ഫോൺ എടുക്ക ബൽദേവ, നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേ പറ്റൂ. ബൈ ഗോഡ്, ഇവന്റെ ഈ വിവരക്കേടൊക്കെ എപ്പോഴാ ഒന്ന് മാറിക്കിട്ടെന്ന് ആർക്കറിയാം. Yes. ഒരു ഉപകാരം ചെയ്യോ, നിങ്ങള് ഈ ഓഡിഷനിലേക്ക് എന്നെ ഒന്ന് ആദ്യം കയറ്റിവിടാവോ? എനിക്ക് ഭയങ്കര വേദനയുണ്ട്. പ്ലീസ് ഹെൽപ്പ് മീ. ഐ ആം സോറി, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഈ ലൈനിൽ തന്നെ നിൽക്കൂ. പ്ലീസ് പ്ലീസ്. അതെ കുട്ടി, വേണമെങ്കിൽ കുട്ടി ഇവിടേക്ക് വന്ന് നിന്നോളൂ. വിഷമിക്കണ്ട, ഇവിടെ എന്റെ കൂടെ വന്ന് നിന്നോളൂ. രൺവി, എന്താ ഇത്? എത്ര നേരം നമ്മളിവിടെ കാത്തു നിൽക്കുന്നെന്ന് അറിയാലോ. കുഞ്ചൻ, പാവല്ലേ ആ കുട്ടി. ഇതിപ്പോ ഒരാളെ സഹായിക്കുന്ന തെറ്റല്ലല്ലോ. നീ വിഷമിക്കാതെ, ഞാൻ നോക്കിക്കോളാം. വരൂ, ഇങ്ങോട്ട് കയറി നിന്നു. Thank you so much. Sarala. What the hell? Hey, hey. Hello. Enda? Huh? Nee enda ki kaanikunna? Nee endre avala edakke ittu baaki ullara edakke na mandamaraana. Korchu mariyadakki samsaarikkanam. Kai vayatha kutti aayidondalle njan ingottu nikkan parnne. Mariyade. Hmm? Idana nende mariyade. ഇതേ നോക്ക്, ഞാനിവിടെ നിൽക്കാൻ പോവാം.
നീ നിന്റെ മര്യാദയും പിടിച്ചുകൊണ്ട് ഒറ്റ അക്ഷരമുണ്ടാതെ ഇവിടെ നിന്നോ. ഒരു മര്യാദരാമൻ അല്ല പിന്നെ. ഹലോ, എന്താണിത് മിസ്റ്റർ? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത്രയും വലിയ ക്യൂയിൽ ഇടയ്ക്ക് കയറി നിൽക്കുന്നത് ശരിയാണോ? ഏ ലൂസർ, അങ്ങോട്ടേ കണ്ട് മാറിക്കട. ഞാൻ ഷട്ട് യുവർ മൗത്ത്. ഓക്കെ, ഇതെന്റെ സ്ഥലമാണ്, നിങ്ങളുടെ സ്ഥലം പുറകിലാ. അവിടെ പോയി നിൽക്ക്. ആരോടോ സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലായിട്ടില്ല. റോഷൻ, ഞാൻ എന്ത് വിചാരിക്കുന്നോ അത് നടത്തും. റോഷൻ ആളുകളുടെ പിന്നാലെ അല്ല, റോഷന്റെ പിന്നാലെ ആൾക്കാർ വരാറ്. ഇതിനാണോ നീ ഇവിടെ വന്നേ? നിന്റെ മരമോന്തയും കൊണ്ട് കൂടുതൽ ഷൈൻ ചെയ്യാതെ വന്ന വഴിക്ക് വിട്ടു. ഞാൻ വീണ്ടും പറയാണ്, മര്യാദയ്ക്ക് സംസാരിക്കാം. വല്യമ്മ എന്ത് സ്ഥാപിച്ചെടുക്കണ കാര്യങ്ങൾ ഞാൻ പറയാം. അമ്മ പണം അടിച്ചു മാറ്റി എന്നല്ലേ പറഞ്ഞത്? അമ്മയ്ക്ക് അതിന്റെ യാതൊരു ആവശ്യമില്ല. ഇത് നോക്കിക്കോളൂ, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയുടെയും കണക്കാണിത്. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂന്ന് എല്ലാവരും മര്യാദക്ക് നിന്നോണം. നീ കണ്ടതല്ലേ കുഞ്ചൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സാരമില്ല, പോട്ടെ. എന്റെ ബാസുരി, നീ ആരെ പറ്റിയാണ് ഇങ്ങനൊക്കെ പറയുന്നത്? നിനക്ക് വല്ല ബോധമുണ്ടോ? രത്നയെ പോലെ നന്മയുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണോ നീ ഇങ്ങനൊക്കെ പറയുന്നേ? ഇനി അഥവാ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ അതൊക്കെ പരസ്പരം പറഞ്ഞു തീർത്താ പോരായിരുന്നോ? അല്ലാതെ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി നാടകം കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അത് കൊള്ളാലോ. നിങ്ങളുടെ മോൻ ഉത്തരവാദിത്തില്ല എന്ന് പറഞ്ഞപ്പോഴൊന്നും നിങ്ങൾ ഇത്ര കണ്ട് വിഷമിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുഴിമടിയിലാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതും ഈ ഗ്രാമം മുഴുവൻ നോക്കി നിൽക്ക്. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തക്കതായ തെളിവുണ്ട്. ഒരു കാരണമില്ലാതെ ബൽദേവ് ഓടാത്ത മോട്ടോർ പൊക്കി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരൂ. ബാസുരി, നീ ചെയ്യുന്ന ഈ തെറ്റിന്റെ ഫലം നീ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക. തെറ്റുപറ്റിയത് നമ്മുടെ മകനാ. ഇവിടെ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ ബൽദേവ് ചെയ്ത തെറ്റുകളെല്ലാം പുറത്തു വരും. അത് നമുക്കും ഒരുപാട് അപമാനമുണ്ടാക്കും ബാസുരി. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോ നോക്ക്. ഇല്ല ചേട്ടാ, ഇന്ന് കാര്യങ്ങൾ എല്ലാവരുടെയും മുമ്പിൽ അവതരിപ്പിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. മതി ബാസുരി വല്യമ്മേ. വല്യമ്മയ്ക്ക് എന്താ സ്ഥാപിച്ചെടുക്കണ്ടേ? കാര്യങ്ങളൊക്കെ ഞാൻ തെളിയിക്കാം. അമ്മ പണം അടിച്ചു മാറ്റി എന്നല്ലേ പറഞ്ഞത്? എന്റെ അമ്മയ്ക്ക് അതിന്റെ യാതൊരു ആവശ്യമില്ല. ഇത് നോക്ക്, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മുഴുവൻ തുകയുടെയും കണക്ക് ഇതിലുണ്ട്. ഇതാ, എല്ലാം ശരിയാണോ നോക്കിക്കോ. ഇത്രയും തന്നെയല്ലേ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ തുക? ദേ, അതിനകത്തുണ്ട് മോട്ടോർ വാങ്ങിച്ചതിന്റെ രസീത്. ഈ മോട്ടോർ വാങ്ങിയത് മാക്സ് പവർ കമ്പനിയിൽ നിന്നാണ്. അത് ഇവിടെയുള്ള ബെസ്റ്റ് കമ്പനിയാ. അപ്പൊ അവരുടെ ക്വാളിറ്റി തകരാറാവോ എന്നുള്ളൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. എന്റെ അമ്മ ഒരു പൈസ പോലും തിരിമറി നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയിൽ ആരോപിച്ച എല്ലാ കുറ്റങ്ങളും തെറ്റാണ്. ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ചു നോക്കുമ്പോ ബാസുരി ചേച്ചി ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ തെറ്റാണല്ലോ. ഇതിൽ രത്ന ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടൊന്നും കാണുന്നില്ല. മാത്രമല്ല, തെറ്റ് മുഴുവനും ഇവരുടെ മകൻ ബൽദേവിന്റെ ഭാഗത്താണ്. എന്താ, അങ്ങനെയല്ലേ വീരമോളെ? ഇതിൽ രത്ന ചേച്ചിയുടെ ഭാഗത്ത് തെറ്റുള്ളതായിട്ടൊന്നും കാണുന്നില്ല. മാത്രമല്ല, തെറ്റ് മുഴുവനും ഇവരുടെ മകൻ ബൽദേവിന്റെ ഭാഗത്താണ്. എന്താ, അങ്ങനെയല്ലേ വീരമോളെ? പറമോളെ.
ബൽദേവിന് ചെറിയൊരു തെറ്റുപറ്റി എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ കാര്യങ്ങൾക്ക് മറ്റൊരു വശം കൂടിയുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം. ഇക്കാര്യത്തിൽ ബൽദേവ് ഉത്തരവാദിത്തമില്ലായ്മ കാണിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാലും ആ മോട്ടറിൽ തകരാറുണ്ടായിരുന്നത് ടെക്നിക്കൽ പ്രോബ്ലം തന്നെയായിരുന്നു. അത് ബൽദേവ് ചെക്ക് ചെയ്ത സമയത്ത് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കില്ല. ഇവിടെ കൊണ്ടുവന്നത് ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായതായിരിക്കാം. അത് വാങ്ങിച്ചപ്പോ ബൽദേവ് ചെക്ക് ചെയ്തതിലുള്ള പിഴവായിരിക്കാം. എന്നാലും തനിക്ക് ഇങ്ങനൊരു തെറ്റുപറ്റിയെന്ന് ബോധ്യമായപ്പോ ബൽദേവ് തന്നെ മുന്നോട്ട് വന്ന് ഒറ്റയ്ക്ക് എല്ലാ മോട്ടറുകളും അവൻ തന്നെ ശരിയാക്കി തന്നു. എപ്പോഴും മെഷീനുകൾ കേടുവരുമ്പോ അത് ശരിയാക്കാൻ നമ്മൾ അതിന്റെ ടെക്നീഷ്യൻസിനെ വിളിക്കാറുണ്ട്. അവര് നമ്മളോട് ഒരുപാട് പൈസയും ചോദിക്കും. പക്ഷെ ഇപ്രാവശ്യം ബൽദേവ് അത് ശരിയാക്കി തന്നോണ്ട് നമുക്ക് സത്യത്തിൽ ലാഭം ഉണ്ടായിരിക്കുന്നേ. എനിക്കിവിടെയുള്ളവരോടെല്ലാം ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. ബൽദേവിനെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ല വശം കൂടി ചിന്തിക്കണം. യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെയാണ് അവൻ നമ്മുടെ ഈ പോളി ഹൗസിന് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളത്. ഇത് അവന്റെ കൂടി ഗ്രാമമാണെന്ന് അവൻ ചിന്തിച്ചതുകൊണ്ടല്ലേ രാവും പകലും നോക്കാതെ ഇത്രയും നാൾ അവൻ ഇതിനുവേണ്ടി അധ്വാനിച്ചത്. അതിനിടയ്ക്ക് അവന് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ക്ഷമിക്കണം. പിന്നെ അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും പോളണ്ടി വന്നപ്പോ ബൽദേവ് അവിടെ ഒരുപാട് അധ്വാനിക്കുന്നത് ഞാൻ കണ്ടതാ. അവൻ മനസ്സറിഞ്ഞ പണിത്. പിന്നെ നമുക്കറിയാം തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കാം, എന്നാൽ അത് തിരുത്തുന്നത് വളരെ കുറച്ച് പേര് മാത്രം. പിന്നെ ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഇവിടെ തന്നെ തീർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അത് ശരിയാ. അപ്പോ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബാസുരി ചേച്ചി, കാളപെറ്റെന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്ന ആ പഴയ രീതി ഒട്ടും ശരിയല്ലെന്ന് മാത്രമേ ഞങ്ങൾ ഗ്രാമവാസികൾക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നിങ്ങളത് പഠിച്ചു കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിപ്പെന്ത് പറയാനാ, കുട്ടികളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് മാതാപിതാക്കൾക്ക് ഇങ്ങനെയുള്ള തെറ്റുകൾ പറ്റാറുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നും രത്നം മനസ്സിൽ വയ്ക്കാതിരിക്കണം. ഇവൾ അതിബുദ്ധിമതിയാ. ഇവളിൽ നിന്നും എന്റെ മോനെ രക്ഷിച്ചേ പറ്റൂ. ബാസുരി, നീ എന്നാ ഇനി വീട്ടിലേക്ക് വയ്ക്കോ. ഞങ്ങൾക്ക് പ്രസിഡന്റുമായി ചില അത്യാവശ്യ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതിനുവേണ്ടിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതും. നീ ചെല്ല്. ഇന്ന് നമ്മുടെ ഓഡിഷൻ ജഡ്ജ് ചെയ്യാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് രണ്ട് സെലിബ്രിറ്റി ജഡ്ജസ് ആണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഷെരീഫ് ആൻഡ് ജോഷി. ജാനാ ചാനലേക്ക് രുക്ക് നാ ജാനാ ദേക്കേ ബഡാ.